മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. മഞ്ചേരി സി എച്ച് സെന്ററിലെ അത്താഴം 18-ാം വർഷത്തിലേക്ക്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കൊപ്പം കൂട്ടിരിപ്പുകാർക്കും മറ്റുമായി മഞ്ചേരി സി എച്ച് സെന്റർ നൽകി വരുന്ന റമളാൻ മാസത്തിലെ അത്താഴം 18-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുണ്യകർമ്മം ചെയ്യുന്നതിന്റെ ആത്മനിർവൃതിയിലാണ് വിശ്വാസികൾ. മഞ്ചേരി സി എച്ച് സെന്ററിൽ പുലർച്ചെ 3:30 മുതൽ 4:30 വരെയാണ് പ്രത്യേകം ഒരുക്കിയ പന്തലിൽ ഭക്ഷണം വിളമ്പുന്നത്. മെഡിക്കൽ കോളേജ് പരിസരത്ത് ഈ സമയത്ത് ഹോട്ടലുകളൊന്നും തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് അത്താഴം ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ടൗണിൽ രാത്രികാല ജോലിയിൽ ഏർപ്പെടുന്നവർ, യാത്രക്കാരായ മറ്റു വിശ്വാസികൾ എന്നിവർക്കൊക്കെ സി എച്ച് സെന്ററിൻ്റെ അത്താഴം അത്താണിയാവുകയാണ്. ചോറ്, മീൻ വറുത്തത്, മീൻകറി, ഇലക്കറി, പപ്പടം, ഉപ്പേരി, പഴം, കട്ടൻ ചായ തുടങ്ങിയ വിഭവങ്ങളാണ് പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. 350 ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പ്രസിഡന്റും അഡ്വക്കേറ്റ് എം ഉമ്മർ ജനറൽ സെക്രട്ടറിയും നിർമാൺ മുഹമ്മദ് അലി ഖജാൻജിയുമായ കമ്മിറ്റിയാണ് സി എച്ച് സെന്ററിന് നേതൃത്വം നൽകുന്നത്. വല്ലാഞ്ചിറ അബ്ദുൾ മജീദ്, കണ്ണിയൻ മുഹമ്മദ് അലി, കെ കെ ബി മുഹമ്മദ് അലി എന്നീ ഭാരവാഹികളാണ് അത്താഴപ്പന്തലിന് നേതൃത്വം നൽകുന്നത്. കാരക്കുന്ന്, പട്ടർക്കുളം, തുറക്കൽ, പയ്യനാട്, പാപ്പിനിപ്പാറ, മുള്ളംപാറ, മേലാക്കം, കിഴക്കേത്തല, കച്ചേരിപ്പടി, ചരണി തുടങ്ങിയ സ്ഥലങ്ങളിലെ സി എച്ച് സെന്റർ വളണ്ടിയർമാരാണ് രാത്രി 2 മണിക്ക് അത്താഴം വിളമ്പാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.